ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോഡേയ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എച്ച് പി ലാപ്ടോപ്പ് സിസ്റ്റം വളരെ സ്ലോ ആണ്. ഈ സിസ്റ്റത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. HDD നിന്ന് SSD യിലേക്ക് കൺവേർട്ട് ചെയ്യണം ചെയ്യുന്നത് അപ്ഗ്രേഡേഷൻ. അതിൻ്റെ ഫുൾ വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ലെക്സാറിൻ്റെ 512 GB SSD ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഫോം ഫാക്ടർ 2.5 ഇഞ്ച് ആണ്. 34 ഗ്രാം ആണ് ഇതിൻ്റെ വെയ്റ്റ്. ഇതിനോടൊപ്പം ഒരു ലീഫ്ലെറ്റ് മാത്രമാണ് വരുന്നത്. മൈഗ്രേഷൻ ടൂൾ കിറ്റുകൾ ഒന്നുമില്ല. SATA കണക്ടറുള്ള ഏതൊരു ഡിവൈസിലും യൂസ് ചെയ്യാൻ കഴിയുന്ന SSD ആണിത്. ഇതൊരു SATA 3 കണക്ടറാണ്, 6 GB/s. ഇതിൻ്റെ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 550 MB/s ആണ്. ഈ HP ലാപ്ടോപ്പാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യാം. ബൂട്ടപ്പ് സ്പീഡ്, ആപ്ലിക്കേഷൻ ലോഡ് ടൈംസ്, ഡാറ്റ ട്രാൻസ്ഫറിങ്, ഇതെല്ലാം വളരെ സ്ലോ ആണ്. ഇത് പോർട്ടബിൾ ഹാർഡ് ഡ്രൈവിൻ്റെ എൻക്ലോഷറാണ്. ഞാൻ ഇതിലാണ് പുതിയ ലെക്സാർ SSD ഫിക്സ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള പഴയ ഹാർഡ് ഡിസ്ക് മാറ്റി പുതിയ ലെക്സാർ ഇതിൽ ഫിക്സ് ചെയ്ത് കണക്റ്റ് ചെയ്ത് പഴയ ഹാർഡ് ഡിസ്കിൽ നിന്നും ക്ലോൺ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം പഴയ ഹാർഡ് ഡിസ്ക് മാറ്റി പുതിയ SSD ഇട്ട് സിസ്റ്റത്തെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റ കേബിൾ കണക്റ്റ് ചെയ്ത് ലാപ്ടോപ്പിലേക്ക് USB യിലേക്ക് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പോർട്ടും കണക്ടറും തമ്മിലുള്ള പിന്നുകൾ ശ്രദ്ധിക്കുക. പിന്നീട് ലാപ്ടോപ്പിൻ്റെ ഏതെങ്കിലും USB പോർട്ടിൽ കണക്റ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രീതിയിലുള്ള അപ്ഗ്രേഡേഷനോ ഫയൽ ട്രാൻസ്ഫറിങ്ങോ നടക്കുന്ന സമയത്ത് ബാറ്ററി എനർജി മാത്രം യൂസ് ചെയ്യാതെ AC കണക്ടർ കൂടി യൂസ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലെക്സാറിനോടൊപ്പം ക്ലോണിംഗ് സോഫ്റ്റ്വെയർ വരുന്നില്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊരു സിസ്റ്റം അപ്ഗ്രേഡേഷന് മുമ്പായിട്ടും റിക്കവറി മീഡിയ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള ആക്സിഡൻ്റൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റിക്കവറി മീഡിയ ഉപയോഗിച്ച് ഒറിജിനൽ ഫാക്ടറി സെറ്റിംഗ് ഓപ്പറേഷൻ സിസ്റ്റം നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് മീഡിയ ക്രിയേഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. 1, 2, 3 എന്നുള്ള രീതിയിൽ ഓരോ CDകളും ഇടുമ്പോൾ റീഡ് ആവുകയും വെരിഫൈ ചെയ്യുകയും എജക്റ്റ് ആവുകയും പിന്നീട് മറ്റൊരു CD ഇടുകയും ചെയ്ത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് മീഡിയ ക്രിയേഷൻ ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. ഈ CD പുറത്ത് ഒരു ലേബൽ 1, 2, 3 എന്നുള്ള രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ ടൂളിൻ്റെ സോർട്ടിങ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിന് കുറച്ച് ടൈം കൺസംപ്ഷൻ ആവശ്യമാണ്. ഇതിന് ശേഷമാണ് നമ്മൾ ക്ലോണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറൻറ്റ് ടൈപ്സിൽ നമുക്ക് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് റിക്കവറി മീഡിയ, രണ്ടാമത്തേത് ക്ലോണിങ്. അപ്പോൾ നമ്മുടെ 3 CD ക്രിയേഷൻ ടൂളും പൂർണ്ണമായി കഴിഞ്ഞു. ഇനി ഈ CD സൂക്ഷിച്ചു വയ്ക്കുക, ആവശ്യമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ലേബൽ ചെയ്യാൻ മറക്കാതിരിക്കുക. റിക്കവറി മീഡിയ പൂർണ്ണമായി കഴിഞ്ഞു, സക്സസ്ഫുൾ. അടുത്തതായി നമ്മൾ ഡിസ്ക് ക്ലോണിങ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസാണ്. ക്ലോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സോഴ്സ് ഫയൽ സെലക്ഷനും ടാർജറ്റ് ഫയൽ സെലക്ഷനുമാണ്. പുതിയ SSD ഒരു പക്ഷേ സിസ്റ്റത്തിൽ കാണിക്കുന്നില്ലെങ്കിൽ അത് ഓൺലൈനാക്കി മാറ്റേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഈ മീഡിയ കാണിക്കുകയുള്ളൂ. വോളിയം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സോഴ്സ് ഡ്രൈവും ടാർജറ്റ് ഡ്രൈവും സെലക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. സോഴ്സ് ഡിസ്കിനെ കംപ്ലീറ്റ് ആയിട്ട് ടാർജറ്റ് ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പഴയ ഡ്രൈവിലുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാം എക്സാക്ട്ലി ദ സെയിം വേയിൽ
പുതിയ ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്ലോണിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മെറിറ്റ്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ, സോഴ്സ് ഫയലിലുണ്ടാകുന്ന ഏതൊരു വൈറസ് മറ്റുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാനും കോപ്പി ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഡിപ്പെൻഡ്സ് ഓൺ സോഴ്സ് ഡിസ്ക് സ്ട്രക്ചർ, ടൈം കൺസംപ്ഷൻ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സോഴ്സ് ടു ടാർജറ്റ് ക്ലോണിംഗ് ഏകദേശം 2.5 മണിക്കൂറിലധികം സമയമെടുത്തു, നിയർലി 2.5 അവർ. ഈ പ്രോസസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് ടാർജറ്റ് ഡ്രൈവ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ക്ലോണിംഗ് കഴിയാനായി. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ക്ലോണിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വർക്ക് നടക്കുന്നത്. ക്ലോണിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. എല്ലാ പെരിഫറൽസും ഡിസ്കണക്ട് ചെയ്യുക. അതിനുശേഷം ബാറ്ററി റിമൂവ് ചെയ്യുക. സോ യു ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് വൺ, ഡോണ്ട് ഡു ഇറ്റ് വിത്തൗട്ട് എ എക്സ്പീരിയൻസ് ടെക്നീഷ്യൻ. ഇനി ഇതിൻ്റെ ബോഡി അഴിക്കാനായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്ക്രൂ ഉള്ളതെന്ന് ടാർജറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് പ്രോപ്പറായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യുക. ഇതാണ് സി ഡി ഡ്രൈവ്. ഒരു വശത്തേക്ക് മാറ്റി വെക്കുക. പിന്നീട് ചെക്ക് ചെയ്തുകൊണ്ട് വല്ല ഹിഡൻ സ്പോട്ടുകളിലും വേറെ സ്ക്രൂകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു 4 റബ്ബർ ബീഡിങ്ങിൻ്റെ താഴെ ഒരേ സ്ക്രൂ വീതമുണ്ട്, അതുകൂടി അഴിച്ചെടുക്കുക. ഈ ലാപ്ടോപ്പ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓപ്പണിംഗ് സിസ്റ്റമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഇത് ഒരു റിവിറ്റ് ടൈപ്പ് കീബോർഡാണ്. ഈ കീബോർഡ് ഇവിടെ അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഈ കീബോർഡ് അഴിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തത്തിൽ അഴിച്ചതിന് ശേഷം ലാസ്റ്റ് മാത്രമേ ഈ കീബോർഡ് അഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ലാപ്ടോപ്പ് ടൂൾ വെച്ച് വഴി അഴിക്കുകയാണ്. ഫോഴ്സ് കൊടുക്കാതെ അഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലാപ്ടോപ്പിൻ്റെ ബാക്ക് വശമാണ് ഓപ്പണിങ്. ബാക്ക് കവർ അഴിച്ചു മാറ്റുക. ഇതാണ് ഈ ലാപ്ടോപ്പിൻ്റെ സിസ്റ്റം യൂണിറ്റ്. സി ഡി ഡ്രൈവ് നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. വൈഫൈ കാർഡ്, VGA, മെമ്മറി, CMOS ബാറ്ററി, സ്പീക്കേഴ്സ് 2 ഭാഗത്തുമുണ്ട്, ഹാർഡ് ഡ്രൈവ്, M.2 സ്ലോട്ടുണ്ട്. സി ഡി ഡ്രൈവിൻ്റെ പിന്നാണ്. നമ്മൾ പഴയ ഓൾഡ് HDD അഴിച്ചെടുക്കുകയാണ്. ഇതാണ് പഴയ ഹാർഡ് ഡിസ്ക്. ഇത് വേണമെങ്കിൽ ഇനി പോർട്ടബിൾ ഡ്രൈവായിട്ട് യൂസ് ചെയ്യാം.
പുതിയ SSD നമ്മൾ ലാപ്ടോപ്പിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എല്ലാ സ്ക്രൂകളും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം എവരിത്തിങ് ഇസ് പെർഫെക്റ്റ്. നമ്മളിത് കവർ ചെയ്യുക, എല്ലാ സ്ക്രൂകളും പഴയ രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യുക. CD ഡ്രൈവ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ലോട്ടിലോട്ട് പുഷ് ചെയ്യുക. പുതിയ SSDക്ക് ശേഷം നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുകയാണ്. ഓൾഡ് ഹാർഡ് ഡിസ്കിൽ നിന്നും പുതിയ SSDയിലോട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ അനുഭവിച്ചറിയാനാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാപ്ടോപ്പിൻ്റെ അപ്ഗ്രേഡേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഹാർഡ് ഡിസ്കിൽ നിന്നും SSDയിലോട്ടുള്ള കൺവെർഷനാണ് നിങ്ങൾ കണ്ടത്. ക്ലോൺ ചെയ്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.